Hi, welcome to my channel. In this video, Prestige beater review. The packing is very simple. Front is the photo on the front. Side is the company details. Technical carrying a lamb and the side lana go to the one year warranty, other bond etra words and the carrying a lamb, side lago to the either 300 words in the lamb. Other bother than it is ഒരു സൈഡിലെ പിക്ചറിൽ ഡോ ഹുക്ക് വെച്ചിട്ടുള്ള ഫോട്ടോയും ഉണ്ട് ഒരു സൈഡിലെ പിക്ചർ കൊടുത്തിരിക്കുന്നത് ആ ഡോ ഹുക്ക് വെച്ചിട്ടുള്ളതാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിന്റെ റേറ്റ് വരുന്നത് 1750 രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇന്നെ ഇത് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് പൂനെന്നാണ് ഇനി ഈ ബീറ്ററിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് എത്ര സ്പീഡ് വരെ ഉണ്ട് അതുപോലെ ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാൻ ഓക്കേയാണോ ഇതെല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം ഇനി ഇത് അൺബോക്സിംഗ് ചെയ്യാം അൺബോക്സിംഗ് ചെയ്യുമ്പോൾ ഇതിന്റെ ഉള്ളിലായിട്ട് രണ്ട് ബീറ്റർ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാനായിട്ടുള്ള ബ്ലേഡും പിന്നെ ഡോ ഹുക്കും ഉണ്ട് ഡോ ഹുക്ക് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ചപ്പാത്തിയുടെ മാവൊക്കെ കുഴയ്ക്കാം അതുപോലെ തന്നെ ബ്രെഡിൻ്റെ ഒക്കെ ഡോ കുഴയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ പാക്കിംഗ് ഒക്കെ വളരെ നീറ്റ് ആയിട്ടുള്ള പാക്കിംഗ് ആണ് പിന്നെ Easy ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ ഒക്കെ തന്നെയാണ് കൈ നമുക്ക് പിടിക്കാനൊക്കെ കുറച്ച് എളുപ്പമുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ സ്പീഡ് വരുന്നത് 3 സ്പീഡ് ആണ് ഇതിനു മുന്നേ ഞാൻ യൂസ് ചെയ്തിരുന്ന ഫിലിപ്സിന്റെ ഒക്കെ സ്പീഡ് 5 സ്പീഡ് ആയിരുന്നു ഇതിപ്പം 3 സ്പീഡ് വരെ ഉള്ളൂ 1, 2, 3. Four, four. Three speed maximum. 3 speed. This is the whipping cream beat. This is the length of the wire. ഇനി ഇതിന്റെ അകത്ത് ഒരു മാനുവൽ കാർഡ് ഉണ്ട് ഇതിന്റെ അകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് അതിന്റെ കാര്യങ്ങളെല്ലാം ഇതിലെ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളും എല്ലാം ഇതിന്റെ അകത്ത് പറയുന്നുണ്ട് വാറണ്ടിയും എല്ലാം ഇതിന്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ് ഇനി വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് നോക്കാം ഇപ്പോ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോ ഞാൻ ഫസ്റ്റ് സ്പീഡിലായിട്ടേ
പിന്നെ ഇത് സ്പീഡ് ചേഞ്ച് ചെയ്യുന്ന ടൈമിൽ ചെറിയ ഒരു ഹാർഡ്നെസ് പോലെ തോന്നുന്നുണ്ട്. സ്പീഡ് ഫസ്റ്റിൽ നിന്ന് സെക്കൻഡിലേക്കൊക്കെ മാറ്റുമ്പോൾ കുറച്ച് മാറ്റാനൊരു ബുദ്ധിമുട്ട് പോലെയുണ്ട്. പിന്നെ ഫിലിപ്സിൻ്റെ ബീറ്ററിലാവുമ്പോൾ സൈഡിലാണ് നമ്മുടെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെത് ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്കാവുമ്പോൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബ്ലേഡിനും ഫിലിപ്സിൻ്റെ ബ്ലേഡിൽ നിന്നും കുറച്ചുകൂടെ നീളം കൂടുതലാണ്. ഹീറ്റ് ചെയ്തിട്ടും ചൂടൊന്നും വരുന്നില്ല. 300 volts ഉള്ളതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ അധികം വെയിറ്റൊന്നും ഇല്ല. പിന്നെ ഇതിലെനിക്ക് മെയിനായിട്ട് തോന്നിയത് ഇതാണ്, അതിൻ്റെ ആ സ്പീഡ് ചേഞ്ച് ചെയ്യുന്നത് ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. വേറെ കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. പിന്നെ ഇത് വെക്കാനൊരു ബുദ്ധിമുട്ടുണ്ട്. അതായത് നമ്മൾ ബീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് സർഫസിലേക്ക് വെക്കുമ്പോൾ അതിരിക്കുന്നില്ല. അതിൻ്റെ ആ ഷേപ്പ് അങ്ങനെ ആയതുകൊണ്ടാവാം. പിന്നെ അതുപോലെ തന്നെ ബീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ബ്ലേഡ് ബീറ്ററിൽ നിന്ന് ഇജക്റ്റ് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കുറച്ച് നല്ലപോലെ പ്രസ് ചെയ്താൽ മാത്രമേ അത് ഇജക്റ്റായി വരുന്നുള്ളൂ. അതുപോലെ ഇതിൻ്റെ സ്പീഡുകൾ തമ്മിൽ വലിയൊരു ഡിഫറൻസ് അവിടെ വരുന്നില്ല. ഇപ്പോൾ ഫസ്റ്റ് സ്പീഡിലിടുമ്പോഴും സ്പീഡ് ഒരുപോലെ തോന്നുന്നുണ്ട്, സെക്കൻഡിലിടുമ്പോഴും സ്പീഡ് സെയിം ആയിട്ടാണ് തോന്നുന്നത്, തേർഡിലിടുമ്പോഴും വലിയ മാറ്റമൊന്നും തോന്നുന്നില്ല, എല്ലാ സ്പീഡും ഒരുപോലെ തന്നെ തോന്നുന്നുണ്ട്. മറ്റുള്ള ബീറ്ററുകളിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് സ്പീഡ് ചെറുതായിട്ട് ചെറിയ ലോ ആണെങ്കിൽ ലോ, അത് കഴിഞ്ഞിട്ട് ചെറിയ ഒരു സെക്കൻഡ് സ്പീഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, അപ്പോൾ മാക്സിമം സ്പീഡിലെത്തുമ്പം കുറച്ച് അതിൻ്റെ സ്പീഡ് കൂടുന്നതായിട്ട് തോന്നുന്നുണ്ട്. ഇതിപ്പോൾ രണ്ടിലും ഒരേ ബീറ്റ് ചെയ്യുന്ന സമയത്ത് മൂന്ന് സ്പീഡും ഒരുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഏറ്റവും പിന്നെ അതുപോലെ തന്നെ ബീറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഇടയ്ക്കൊന്ന് ബീറ്റർ ചൂടാവുന്നുണ്ട്, അത് വെക്കുമ്പോൾ സർഫസിലേക്ക് വെക്കുമ്പോൾ ആ സർഫസിലേക്ക് വെക്കാനൊരു വെക്കുമ്പോൾ ആ ഷേപ്പിൻ്റെ ഇത് കാരണം മറിഞ്ഞു വീഴുന്നുണ്ട്. ബീറ്റിംഗ് എല്ലാം പെർഫെക്റ്റ് തന്നെയാണ്. പിന്നെ ഈ ഒരു കുറച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിൽ ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. ബാക്കി ഇപ്പോൾ ലോക്ക്ഡൗൺ ആയിട്ട് നമുക്കിപ്പോൾ ഫിലിപ്സും അങ്ങനെയുള്ള ബീറ്ററുകളൊന്നും കിട്ടാനില്ലാത്ത സാഹചര്യത്തിൽ നിങ്ങൾക്കിപ്പോൾ ഈ ബീറ്റർ വാങ്ങിക്കാം, കുഴപ്പമൊന്നുമില്ല. വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇത് ഈ ബീറ്റർ പ്രസ്റ്റീജിൻ്റെ ഈ ബീറ്റർ ഓക്കെയാണ്.